സ്വഭാവ രൂപീകരണം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് എന്ന ബൈബിൾ സ്റ്റഡിയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ബൈബിൾ സ്കൂൾ അധ്യാപകരല്ല, അധ്യാപകരാകാനുള്ളവരുമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ ഉയർന്ന കോഴ്സ് പഠിക്കേണ്ടതാകുന്നു. വിശ്വാസ ജീവിതം നയിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ ക്രിസ്തുവിൻ്റെ മനോഭാവം ജീവിതത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ലളിതമായ ബൈബിൾ സ്റ്റഡിയാണ് ഇത്. 2 പത്രോസ് 1 അധ്യായം അതിൻ്റെ 4 വാക്യം ഒരിക്കൽ കൂടെ. അവയാൽ കർത്താവ് നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇട വരണം എന്നല്ല, ഇട വരുന്നു. ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഒന്ന് പുറകിൽ നിന്ന് വരാം. നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ഇടുന്നത്. ദൈവത്തിൻ്റെ നീതിയാൽ, അതൊരു സ്പെഷ്യൽ കാര്യമാണ്. വിലയേറിയ വിശ്വാസം നമുക്ക് ലഭിച്ചു, നമ്മൾ ആർജിച്ചതല്ല, ലഭിച്ചതാണ്. അത് പത്രോസിനും എനിക്കും താങ്കൾക്കും സെയിമാണ്. ലഭിച്ചത് സെയിമാണ്, വളർത്തുന്നത് സെയിമല്ല. വിശ്വാസം വളർത്തണം, വർദ്ധിപ്പിക്കണം. ഓക്കെ, വിശ്വാസം എന്ന വരം അത് മറ്റൊന്നാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ വിളിയെ പറ്റി പറയണം. മഹത്വത്താലും വീര്യത്താലും വിളിച്ചു. ആ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും ദാനം ചെയ്തു. അങ്ങനെ വിളി ദൈവിക ദാനം, ദൈവിക വിശ്വാസം, ദൈവിക നീതി, ഇവയെല്ലാം നമ്മുടെ മേൽ വീണിരിക്കുകയാണ്. ഓക്കെ, അതുകൂടാതെ വാഗ്ദത്തങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. ഈ നീതിയും ഈ വിശ്വാസവും ഈ പിന്നെ ഈ പരിജ്ഞാനവും ഈ ദിവ്യശക്തിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ വിശ്വാസത്തിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നവർക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. സ്തോത്രം പറയണം, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തിനു വേണ്ടിയാ? വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ലഭിച്ചവരാണ് നാം. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടോ? വാഗ്ദാനം തരാൻ ആമ്പിയറുള്ള ആരുണ്ടിവിടെ? വാഗ്ദാനം തരുന്നവൻ നാളെ മോർച്ചറിലോട്ട് പോകും, പിന്നെ എങ്ങനെ വാഗ്ദാനം പാലിക്കുന്നത്? ഇനി തന്നാലും എന്തോ ഒരു വലിയ വാഗ്ദത്തം തരും. ഞാൻ ആർക്കും വാക്ക് കൊടുക്കത്തില്ല. അടുത്ത കൊല്ലത്തേക്ക് യോഗത്തിന് വിളിക്കുന്നുണ്ട്, അടുത്തതിൻ്റെ അടുത്ത കൊല്ലത്തേക്ക് വിളിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ, ആരോഗ്യമുണ്ടെങ്കിൽ വരാം. ഇനി സാക്ഷാൽ ലോകകോടീശ്വരൻ ബിൽ ഗേറ്റ്സ് നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നാൽ എന്തോ വാഗ്ദാനമായിരിക്കും, ഒരുവിധം നല്ലതായിരിക്കും. ഇന്ത്യയിലെ ഒരു ധനികനെ വിളിച്ചിട്ടൊരു വാഗ്ദാനം ചോദിക്കും, അങ്ങനെയൊന്നും തരികയില്ല. ഈ വാക്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞത്, കർത്താവിനാൽ
വിളിക്കപ്പെട്ടവർക്ക്. പത്രോസിന് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന നമുക്ക് ആ വിളിക്കകത്ത് തന്നെ വലിയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഈ വാഗ്ദത്തം? നിങ്ങളുടെ ഇപ്പോഴത്തെ വീട് പൊളിച്ചിട്ട് ഇച്ചിരിയുള്ള വലിയ വീടിന് പ്ലാൻ വരയ്ക്കുന്നു. അപ്പോൾ സ്ഥലം പോരാ. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന 1 ഏക്കർ കൊണ്ട് മേടിക്കുന്നു. മേടിച്ചിട്ട് 6,500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്, താഴെ 2 വലിയ മുറികളും 2 വലിയ ഡൈനിങ് ഹാളുകളും ലിവിങ് ഏരിയയും സ്വിമ്മിംഗ് പൂളും, അകത്ത് മഴവെള്ളം വീഴുന്ന സൗകര്യവും, മുകളിലൊരു 3 ബെഡ്റൂമും. എന്താ മതിയോ? നിങ്ങളുടെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിരിക്കും? ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, എൻ്റെ സഭയിൽ എല്ലാവരും സമ്പന്നരാകാൻ വേണ്ടി. സാമ്പത്തികമായി തന്നെ ഞാനത് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഉയർച്ച കിട്ടണേ കർത്താവേ. പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, നല്ലതായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരു സമൃദ്ധി കിട്ടാൻ പ്രാർത്ഥിക്കുക. എന്നാൽ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അല്ല 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 അല്ല, ഇതൊന്നുമല്ല. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത് സ്വർഗീയമായിരിക്കും അല്ലേ? കാരണം വിലയേറിയതാണ്, അതിമഹത്വമാണ്. വിലയേറിയത് ഒന്ന് പറയണേ, ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് പറയണം. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൽ നോക്കണം. വിശുദ്ധന്മാർക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഏതാന്ന് ഈ പുസ്തകത്തിൽ നോക്കണം. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നു. വിലയേറിയ വാഗ്ദത്തം, വിലയേറിയ വാഗ്ദത്തം. ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. വിലയേറിയ വാഗ്ദത്തം എന്ന് പറയുന്നത് Ephesians 1:14, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വിലയേറിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്ര. ആ മുദ്ര കഴിഞ്ഞിട്ട് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പിന്നെ അധിവാസമുണ്ട്, അഭിഷേകമുണ്ട്, നിറവുണ്ട്, നടത്തിപ്പുണ്ട്, ശക്തിയുണ്ട്, കൃപാവരങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. ഇതാണ് വിലയേറിയ വാഗ്ദത്തം. അതിമഹത്തായ വാഗ്ദത്തം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 14:1 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. അതിമഹത്തായ വാഗ്ദത്തം, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. അതിമഹത്തായ വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, നമ്മളെ തൻ്റെ അടുക്കൽ ചേർക്കും എന്നുള്ള വാഗ്ദത്തം, താൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തും എന്നുള്ള വാഗ്ദത്തം. പിന്നെ Philippians 3:20, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു
രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മഹത്വമേറിയ വാഗ്ദത്തം. ഇനിയുള്ളത് വായിച്ച് പഠിക്കുക. അപ്പോൾ ഈ മർത്യമായത് അമർത്യത്തെ പ്രാപിക്കും. ദ്രവത്വമുള്ള അദ്രവത്വത്തെ പ്രാപിക്കും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാവും. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിൽക്കേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. ബോറടിച്ചോ? ഇനിയും പറയാനുണ്ട്. നല്ലൊരു വീട് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ വാഗ്ദത്തങ്ങളൊന്നും അതല്ല. അതല്ല അത്. ഇത്രയുള്ളൂ, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും. എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാലത്ത് ഒരു സൈക്കിൾ മതിയായിരുന്നു, അന്നത് കിട്ടി. അത് കഴിഞ്ഞ് എനിക്കൊരു സ്കൂട്ടർ വേണമായിരുന്നു. അന്ന് എനിക്ക് മൂന്ന് മക്കളെയും കൂടെ വയ്ക്കാവുന്ന സൈസ് സ്കൂട്ടർ എനിക്ക് കിട്ടി, വെസ്പ. അതിനൊരു ബേബി സീറ്റൂടെ വെച്ചാൽ ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് സുഖം. അത് കഴിഞ്ഞപ്പോൾ ഒരു ബുള്ളറ്റ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് അതേലും ഞങ്ങൾ അഞ്ച് പേര് പോകുമായിരുന്നു. ഇന്ന് പറ്റത്തില്ല, ഇന്ന് പോലീസ് പിടിക്കും. അത് കഴിഞ്ഞപ്പോൾ ഒരു കാറ് വേണമായിരുന്നു, അത് കിട്ടി. നനയാതെ പോകണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഒരു എയർ കണ്ടീഷൻ വാഹനം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ദൂരയാത്രയും നമ്മുടെ ഏജ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഒരു യാത്രാ സൗകര്യമുള്ള വണ്ടി വേണമെന്ന് ആഗ്രഹിച്ചു. അത് ലഭിച്ചു, ടൊയോട്ടയുടെ വണ്ടി ലഭിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് തരും, ആവശ്യമുള്ളത്. പക്ഷേ വിലയേറിയ അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ഈ ഇതിൻ്റെയൊക്കെ കൂടെ ഇട്ട് ചീപ്പായിട്ട് കളയരുത്. ബോറടിക്കല്ലേ? ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ വിഷയം അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കും. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അവിടെയാണ് വിഷയം. ഈ മേൽഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സ്വഭാവ രൂപീകരണത്തിലേക്ക് കടക്കണം, കടക്കും. അവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയും. ഈ വാഗ്ദത്തങ്ങളുടെ പ്രകാശനം വരുമ്പോൾ ഈ മലിനമായതും ചീപ്പായതുമായ സാധനങ്ങളെ വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ ഇടവരും. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ധ്യാനിച്ച കാര്യങ്ങൾ വീണ്ടും ചേർത്ത് ധ്യാനിക്കും. വിട്ടൊഴിയേണ്ടത് വിട്ടൊഴിയുവാൻ കർത്താവ് കൃപ തരട്ടെ. ആടിയേണ്ടത് ആടിയുവാൻ കർത്താവ് കൃപ തരട്ടെ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുവാൻ ഇടവരും. ഏതാണ് ദിവ്യ സ്വഭാവം? കർത്താവിൻ്റെ സ്വഭാവം. അതിന് പങ്കാളിയാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉണ്ട്, എല്ലാവർക്കും ആഗ്രഹം. നാം കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാനുള്ളവരല്ലേ? നമുക്ക് കർത്താവിൻ്റെ സ്വഭാവം ഉണ്ടാകണ്ടേ? സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതല്ലേ? സ്വഭാവത്തിന് ഒരു മാറ്റവും വരാതെ സ്നാനപ്പെട്ടവരും കൈകൊട്ടിപ്പാടുന്നവരും മറുഭാഷ പറയുന്നവരുമായവരെ എനിക്കറിയാം.
അവരുടെ സ്വഭാവം പുറത്തുള്ളവരേതിനേക്കാൾ മോശമായി കണ്ടിട്ടുണ്ട്. അതായത് പരസ്യമായിട്ട് കള്ളുകുടിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, മാല മോതിരം കമ്മൽ ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വഭാവം ഇതൊന്നും അല്ലെന്നേ. സ്വഭാവം എന്നറിയോ, മറ്റൊരാളെ ചതിക്കുക, മറ്റൊരാളുടെ പണം മേടിച്ചിട്ട് ആർഭാട ജീവിതം നയിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുക, അമിത പലിശയ്ക്ക് പണം കൊടുക്കുക. സ്വഭാവം മാറിയിട്ടില്ല, ദ്രവ്യാഗ്രഹം മാറിയിട്ടില്ല. ദ്രവ്യാഗ്രഹത്തിൻ്റെ മുത്തച്ഛന്മാരാണ്. എന്നിട്ട് ഭയങ്കര വേദാന്തമാണ് പറയുന്നത്. അവരൊക്കെ വേണേൽ ബൈബിൾ ക്ലാസ് എടുക്കും. അവരുമുണ്ട്, അവരെ ചുമന്നുകൊണ്ട് നടക്കുന്നവരുമുണ്ട്, ബൈബിൾ ക്ലാസ് എടുക്കും. എന്നാ നല്ല ബൈബിൾ ക്ലാസ്സാ? ഈ ഗ്രൂപ്പ്, ഈ ടൈപ്പ് ആളുകളുടെ ചുമട്ടുകാരാണ്. ഒരാളുടെ 10 പൈസ നമ്മുടെ വന്നാൽ നമുക്ക് വിഷമമാണ്. അപ്പോൾ പിന്നെ വേറൊരാളുടെ പൈസ കൊടുക്കാതിരിക്കുകയും തൻ്റെ ഇടം കാണിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഭക്തിയുടെ വേഷം ധരിച്ച് ഇതിനെ ശക്തി നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ഇഷ്ടം പോലെ. സ്വഭാവം നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നില്ലയോ? സ്വഭാവ രൂപീകരണം വേണ്ടേ? ഈ മാലയും കമ്മലും മാറ്റിയ സ്വഭാവ രൂപീകരണമായോ? വെള്ളയുടുപ്പിട്ട സ്വഭാവം മാറിയോ? ഞാൻ അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ കളർ ഷർട്ട് ഇടുന്നത്. കപടഭക്തിയുടെ ഒരു പരിപാടിക്കാരായിട്ട് നമ്മൾ അധപ്പതിക്കരുത്. ഈ വെള്ളമുടുപ്പിടാൻ എത്ര വിഷമമുണ്ടോ? ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടുമല്ലോ. രാമരാജ ഇറക്കുന്ന മുഴുവൻ വെള്ളയില്ലേ? വെള്ളം നല്ലൊരു ഡ്രസ്സാണ്. ഞാൻ വെള്ളയ്ക്കെതിരെ പറയല്ലേ, ഞാനും മാക്സിമം വെള്ളം ഇടുന്നയാളാണ്. എൻ്റെ വിഷയം എനിക്ക് പറഞ്ഞു വരുമ്പോൾ ആർക്കിട്ടെങ്കിലും ഒക്കെ മനഃപൂർവ്വം പറയുന്നതാണെന്ന് തോന്നിപ്പോവും. ഒരു ചെറിയ ഡിസൈൻ പോലുള്ള സാരി ആ സൗകര്യം ഉടുക്കുകയല്ലോ കേട്ടോ. വെള്ളയും വെള്ളയും ബ്ലൗസും സാരിയും പ്യുവർ വൈറ്റാണ്. ഒരു പുള്ളി പോലും ഉടുക്കത്തില്ല. പക്ഷേ വീട്ടിൽ സമാധാനമില്ല. ഭർത്താവിന് സമാധാനം കൊടുക്കുകയില്ല, മക്കൾക്ക് സമാധാനം കൊടുക്കുകയില്ല, അമ്മയ്ക്ക് സമാധാനം കൊടുക്കുകയില്ല. ഇണങ്ങുന്നവരോടെല്ലാം പിണങ്ങും, ഇണങ്ങുന്നവരോടെല്ലാം പിണങ്ങും. ഞാനൊരിക്കലേ ഒരു ചെറിയ വരയുള്ള ഉടുപ്പിട്ടപ്പോൾ ഒരാൾ എന്നെ ശാസിച്ചു. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഇടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നെ പറയണേ. അദ്ദേഹമൊക്കെ വലിയ ഭക്തന്മാരാണ്. പക്ഷെ പിന്നത്തെ ഇതിൽ എനിക്ക് സ്വഭാവം മനസ്സിലായി. ഭയങ്കരമായ നുണകൾ പറയും. ഇതൊക്കെ അടുത്തിടപെടുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെയാ പാസ്റ്റർ ഉദ്ദേശിക്കുന്നേ? ആരെയെങ്കിലും ചിലരെ ഉദ്ദേശിച്ചിട്ടല്ല. സ്വഭാവം മാറാതെ ഭക്തരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് യോഗ്യനാവും. അപ്പോൾ സഹോദരനെ അങ്ങനെ വിളിക്കാതിരിക്കണേ സ്വഭാവം മാറണം. പണ്ട് വിളിച്ചിട്ടുണ്ട്, വിളിക്കാൻ കുറേ പേരുകളുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, ചീത്തവിളി എന്നതിന് പറയുന്നത്. അങ്ങനെയൊക്കെ വിളിക്കാതിരിക്കണേ സ്വഭാവം മാറണം. ഈ പട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഡോഗ്, നായ, ഇനി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ നല്ല പിയർ സോപ്പിട്ട് കുളിപ്പിച്ചാലും അത് ദേഷ്യം വന്ന കൊരയ്ക്കും കടിക്കും, ചിരിക്കുകയൊന്നുമില്ല, ഇല്ലില്ല, അതിന് മാറുന്നില്ല. സ്വഭാവം മാറുന്ന ഒരു ജീവിയുണ്ട്, ചിത്രശലഭം. എന്നാൽ ഷെയ്പ്പ് മാറ്റുന്ന 3 കൂട്ടരുണ്ട്. ഒന്ന് പാമ്പ്, ഒന്ന് കഴുകൻ, ഒന്ന് ചിത്രശലഭം. പാമ്പ് പാറയ്ക്കകത്തൂടെ കിടന്ന് ഇങ്ങനെ ഒന്ന് ഇറങ്ങി ചുരിഞ്ഞ് പറഞ്ഞ് ഒക്കെ വരുമ്പം അത്രയും വലിപ്പമുള്ള ഒരു തോല് പൊളിച്ചവിടെ ഇടും. പാമ്പ് കിടക്കാൻ തോന്നിപ്പോവും, പടം പൊഴിക്കുക എന്നാണ് പറയുന്നത്. അതൊരു സീസണാണ്.
പാമ്പിന് വീണ്ടും യൗവനം തിരിച്ചുകിട്ടും എന്നൊക്കെ പറയുന്നത്, ഭയങ്കര വിഷമെന്നാണ് പറയുന്നത്. പക്ഷെ കടിച്ചാൽ ആള് ചാവും. പുതിയത് കണ്ടാൽ നല്ല ഭക്തനാണ്, പഴയ പടമൊക്കെ പൊളിഞ്ഞു പോയി. പക്ഷെ കടിക്കും, കടിയും മാറിയിട്ടില്ല, വിഷവും കുറഞ്ഞിട്ടില്ല. കഴുകൻ, ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം പറയുന്നുണ്ട് കഴുകനെ പോലെ പുതിയ ഒരുവെന്ന്. നല്ല കാര്യമാണ് കഴുകൻ പ്രായത്തെ അതിജീവിക്കും. തൻ്റെ നഖങ്ങളൊക്കെ അവൻ തന്നെ പറിച്ചു കളഞ്ഞ്, പപ്പെല്ലാം പറിച്ചു കളഞ്ഞ് പാറയുടെ മുകളിലിരുന്ന് കുറേ ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ, പ്രകൃതിയിലുള്ളൊരു കാര്യമാണ്, പുതിയ തൂവലും പുതിയ ചുണ്ടും പുതിയ നഖവും കിട്ടും. പക്ഷെ തിന്നുന്നത് ശവം. സ്വഭാവം മാറിയിട്ടില്ല, ഷെയ്പ്പ് മാറി. ചിത്രശലഭത്തിൻ്റെ ആദ്യത്തെ നെയ്ച്ചർ എന്ന് പറയുന്നത്, ഷെയ്പ്പ് എന്ന് പറയുന്നത് പുഴുവ. അതൊരു പ്യൂപ്പയിലൂടെ കടന്നുപോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഷെയ്പ്പ് മാത്രമല്ല മാറിയത്, സ്വഭാവം മാറി. എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. അതിപ്പോൾ നമുക്കും ഭംഗിയുണ്ട്, നമ്മൾ വിശ്വാസികൾക്ക് ഭയങ്കര ഭംഗിയാണ്, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും, കുളിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ സ്വഭാവം മാറിയിട്ടില്ല. എവിടെ പണം അടിച്ചു മാറ്റാൻ പറ്റുമോ അതെല്ലാം അടിച്ചു മാറ്റും, എവിടെ ഒരു പൊസിഷൻ കിട്ടുമോ അതെല്ലാം കൂടെ അടിച്ചു മാറ്റാൻ നോക്കും, എവിടെ ആളുകളെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുക. ഓ, ഇങ്ങനെ ആരെയും കുറ്റം പറയാനായിട്ടല്ല ഞാനിത് വന്നത്, കൊഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയി, ക്ഷമിക്കണം. എല്ലാവരുടെയും കാര്യമല്ല ചിലരൊക്കെ മതിയല്ലോ ഇതിനെ നശിപ്പിക്കാൻ, ചിലരൊക്കെ മതിയല്ലോ ഇതിനെ നശിപ്പിക്കാൻ. സ്വഭാവം മാറുന്നില്ലല്ലോ. കഴുകനെ പോലെ ഒരു രൂപാന്തരം, പാമ്പിനെ പോലൊരു രൂപാന്തരം, അത് നമുക്ക് പോരാ, അത് പോരാ, അത് പോരാ. നമുക്ക് ചിത്രശലഭത്തെ പോലൊരു രൂപാന്തരം സംഭവിക്കണം. എത്ര പേരതിനു വേണ്ടി സമർപ്പിക്കും, എത്ര പേരതിനു വേണ്ടി ആഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് സ്തോത്രം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഇതാ തിരുമുഖത്തേക്ക് നോക്കുന്നു. മാനസാന്തരപ്പെട്ടു, യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ചു, വേർപാട് പാലിച്ചു. എന്നാൽ ഈ ഒരു വചനം ഞങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല. വലിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് ഭൗതികമല്ല. ആ വാഗ്ദത്തത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയാകുവാൻ ഞങ്ങൾക്ക് ആഗ്രഹവുമുണ്ട്, കൊതിയുണ്ട്, കൊതിയുണ്ടപ്പാ, കൊതിയുണ്ട്. കൃപ തരണം, അതിനുള്ള ആത്മശക്തി തരണം, അതിനുള്ള അഭിഷേകം തരണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും. സ്വഭാവ രൂപീകരണത്തിൽ ഞങ്ങൾ ഒത്തിരി പുറകിലാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ല. ക്രിസ്തുവിന് അപമാനം വരുത്തുന്ന പല കാര്യങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. കർത്താവ് ക്ഷമിക്കണമേ. ഈ വചനം കേൾക്കുന്നവർ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതിന് സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യേണ്ടതാണ്. ഗോഡ് ബ്ലെസ് യു.